السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على محمد وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, 18 വയസ്സ് പ്രായം നമ്മുടെ കുട്ടികൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ നിയമം അനുസരിച്ചുകൊണ്ട് അവൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, അവനോടിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ ദീനിയായ ചിട്ട പാലിക്കാൻ വേണ്ടി പറയുന്നു, ഒരു പെൺകുട്ടിയോട് ഇസ്ലാമിക വേഷം ധരിക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ടുള്ള അവിഹിതമായ ഇടപാടുകളെ നമ്മൾ ചോദ്യം ചെയ്യുന്നു, ഇങ്ങനെ വന്നാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ എന്ത് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു, എന്നെ മതപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി തൊട്ടടുത്ത സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ നിയമം ആ കുട്ടിയോടൊപ്പമാണ് നിൽക്കുക. നമ്മൾ രക്ഷിതാവല്ലേ, നമുക്ക് അങ്ങനെ ചെയ്തുകൂടെന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു പൗരനാണ്, അവന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് എത്രത്തോളമായി ആ നിയമപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരാണിനും രണ്ട് ആൺകുട്ടികൾക്ക് തമ്മിൽ ശാരീരികമായ ബന്ധങ്ങളോടുകൂടെ ജീവിക്കാൻ, രണ്ട് പെൺകുട്ടികൾക്ക് തമ്മിൽ അങ്ങനെ ജീവിക്കാൻ, ആർക്കും ആരുമായി എങ്ങനെയും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അപകടകരമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ അതിനെ എന്തായിരുന്നാലും ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം ആ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ ചെയ്യാൻ സാധ്യതയുള്ള ഈ സ്വാതന്ത്ര്യത്തെയും നിയമസാധുതകളെയും ഉപയോഗപ്പെടുത്തി അവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അത് ഒരു നിർബന്ധം കൊണ്ടോ ഭീഷണി കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ശൈലിയും അത് തന്നെയാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ ലുക്മാൻ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, ഓരോന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തെ സദാസമയം അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എവിടെയും അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള സൂക്ഷ്മത പാലിക്കണം എന്നാണല്ലോ പറയുന്നത്. ഇന്തക്കും ഇസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതക്കും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത്തി വരാ, ഒരു ചെറിയ അണുമണി തൂക്കം അത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെയെങ്കിലും അള്ളാഹ് കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾ, അവരാണ് ഉമ്മ വളരെ പ്രയാസപ്പെട്ട് ക്ഷീണിച്ചാണ് നിന്നെ ഗർഭം ചുമന്നു, അതുകൊണ്ട് അനിഷ്കുറിലീ വരിതാവി, എനിക്കും നിന്നെ സൃഷ്ടിച്ച എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യുക എന്ന് പറയുന്നു. സ്വഭാവ പെരുമാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, അത് അങ്ങേയറ്റത്തെ മനസ്സും ക്ഷമയും ഒക്കെ ഉള്ളവർക്കേ സാധിക്കുള്ളൂ. ഇപ്പം നമ്മുടെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഭാഗമാകുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ നമ്മൾ ആ പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളായി കാണണം, എല്ലാം ബോധ്യപ്പെടുത്തി പോവാണ്. അപ്പോൾ നമ്മൾ ഈ വഴിവിട്ട ലൈംഗികതയെയും അവരെത്തിപ്പെടാൻ സാധ്യതയുള്ള പുതിയ കെണികളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് കുട്ടികൾ ഈ കൊറിയൻ സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടില്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കൊറിയക്കാരെ പോലെ, വിദേശികളെ പോലെ. അപ്പോൾ അവർ സത്യത്തിൽ എന്താ വെച്ചാൽ, അവർ ഫോണിലൂടെ ഒരു പുതിയ ഗ്രൂപ്പിൽ അംഗമാവുകയും പുതിയ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ചെയ്ത് അവർ പുതിയൊരു രൂപത്തിലേക്ക് മാറുകയാണ്. അവിടെയൊക്കെ അവർ ചോദിക്കുന്ന ന്യായം, ഇത് സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്. അങ്ങനെ ചില ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പുകളിൽ എന്താണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ പിന്നെ ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിലൊക്കെ ഉള്ള എല്ലാ സ്വകാര്യ ബന്ധങ്ങൾക്കും അനുവാദങ്ങൾ കിട്ടുന്ന രൂപത്തിൽ, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ ഒരു ഫ്രണ്ടാണെങ്കിൽ ആ ഫ്രണ്ടുമായി എന്തുമാവാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മ്യൂസിക്കുകളും മെസ്സേജുകളും ബോധവൽക്കരണങ്ങളുമായിക്കൊണ്ട് ഒരു പുതിയ സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻകൂട്ടി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മദ്രസകളിൽ നമ്മൾ വിശ്വാസം, കർമ്മം, കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുവായി ഈ സമൂഹത്തിൽ നടക്കുന്ന അധാർമികതകളും നമ്മുടെ കുട്ടികൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള ചില മേഖലകളെയൊക്കെ കുറിച്ചുള്ള അറിവുകൾ അവർക്ക് നമ്മൾ അല്ലാതെ തന്നെ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ പിന്നെ ഇസ്ലാമിക സംഘടനകളും അതേപോലെ തന്നെ ബോധവാന്മാരായിട്ടുള്ള മാതാപിതാക്കളും അതേപോലെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകളും എല്ലാം വളരെ ചിന്തിച്ചും ആലോചിച്ചും ഈ ഒരു തിന്മയുടെ ലോകത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി അതിനെ പ്രതിരോധിച്ച് നല്ലൊരു വ്യക്തിയായി, നല്ലൊരു കുടുംബമായി, നല്ലൊരു സമൂഹമായി നിലനിൽക്കത്തക്ക വിധത്തിലുള്ള അറിവും കരുത്തും ബോധവും
അടുത്ത തലമുറകൾക്ക് നൽകണം. ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ ഇതിലൊക്കെ പെട്ട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ഇടപെടുമ്പോൾ അവർ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കുകയും നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവും. കളവുകളൊന്നും നീ മൊഴിയാൻ മുതിരേണ്ട, തെറ്റുകളിനെയും നീ ചെയ്യാൻ തുനിയേണ്ട. കളവുകളൊന്നും നീ മൊഴിയാൻ മുതിരേണ്ട, തെറ്റുകളിനെയും നീ ചെയ്യാൻ തുനിയേണ്ട. നന്മകളൊന്നൊഴിയാതെ തീർക്കാൻ മടിക്കേണ്ട, പുണ്യങ്ങളൊരുപാട് വാരാൻ മറക്കേണ്ട. പൊന്നു മുസൽമാനെ നീ നിൻമരണം മറക്കേണ്ട, റൂഹ പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട.